സിനിമാ രംഗത്ത് ഇതൊക്കെ ഉണ്ടെന്നുള്ളത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മുമ്പ് തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്. അതിങ്ങനെ നിശബ്ദം സഹിച്ച സ്ത്രീകളും അതുപോലെ തന്നെ എന്താ പറയുക മാർജിനലൈസ് ചെയ്യപ്പെട്ട സിനിമാ പ്രവർത്തകരും അങ്ങനെയുള്ളവരൊക്കെ കഴിഞ്ഞു കൂടുന്ന ഒരു ലോകം. കള്ളപ്പണവും മയക്കുമരുന്നും മദ്യവും പിന്നെ ലൈംഗിക ദുരുപയോഗങ്ങളും ഒക്കെ ഉള്ള ഒരു മേഖലയാണെന്നുള്ളത് പറയാണ്ടും നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പേടിയായിരുന്നു. ആ പേടി കാരണം കൊണ്ട് അത് പുറത്തുവിടാൻ പാടില്ല എന്നുള്ള ഒരുപാട് ഭാഗത്തുനിന്ന് ഒരുപാട് പേരുടെ ഭാഗത്തുനിന്ന് ഒളിഞ്ഞും തെളിഞ്ഞും ഇത് പുറത്തുവിടാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. അപ്പോൾ ശരിക്കു പറഞ്ഞാൽ ഒരു അധോലോകം ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ കയ്യിലാണ് പണവും ആയുധബലവും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഉള്ളത്. ആയുധബലം എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് ഇതിൽ പല സ്ത്രീകളും പറഞ്ഞിട്ടുണ്ട് സ്വന്തം കുടുംബാംഗങ്ങളുടെ ജീവന് അപകടം വന്നേക്കാം എന്നുള്ളത്. അപ്പോൾ സ്വന്തം കുടുംബാംഗങ്ങളുടെ ജീവിതത്തിന് പോലും അല്ലെങ്കിൽ അവരുടെ ജീവന് പോലും അപകടം നേരിടാവുന്ന തരത്തിലുള്ള ഭയം നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ് പെൺകുട്ടികൾ അവിടെ വർക്ക് ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ എനിക്ക് ഏറ്റവും പേടിപ്പിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ നടിയുടെ നേർക്ക് നടന്ന ആക്രമണം ഒറ്റപ്പെട്ട സംഭവമല്ലാന്ന് അവർ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. ഇത് നമുക്കിപ്പോൾ ഇതിൽ കൂടുതൽ ഇതിനെ പറ്റിയിട്ട് വിസ്തരിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇതിൻ്റെ മേലെ എന്ത് നടപടി ഉണ്ടാവാൻ പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ട് ഒരു ഗുണം ഉണ്ടായത് WCC പോലെയുള്ള ഒരു സംഘടന രൂപവൽക്കരിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതിനെ മുൻകൈയെടുത്ത പെൺകുട്ടികൾക്ക് നേരിടേണ്ടി വന്ന വലിയ അപമാനവും അതുപോലെ തന്നെ ഒറ്റപ്പെടുത്തലും ഭീഷണിയും പിന്നെ അവസരങ്ങൾ കിട്ടായകയും ഒക്കെ അവരനുഭവിച്ച് തന്നെ അവർ ഉറച്ചു നിന്ന് ഈ ഒരു സംഘടന യാഥാർത്ഥ്യമാക്കി. അതാണ് ഈ ഏറ്റവും വലിയ ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറയുന്നത്. രണ്ട്, ഇത് ഇനി സർക്കാർ എന്ത് നടപടി എടുക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഇമാതിരി കേസുകളിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അക്രമങ്ങളിൽ സർക്കാർ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഒരുപാട് കേസുകളിൽ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. ഇപ്പം നടപടിയെടുക്കും അല്ലെങ്കിൽ മലമറിക്കുന്നൊക്കെ പറയും എന്നുള്ളതല്ലാതെ കണ്ട് ഒരു നടപടിയും എടുത്തതായിട്ട് അല്ലെങ്കിൽ എടുക്കുന്നു എങ്കിൽ തന്നെ വളരെ എഴഞ്ഞ് വലിഞ്ഞ സാവകാശം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കുന്നതായിട്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ പരിശോധിച്ചാൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾക്കെതിരെ ഫലപ്രദമായിട്ടുള്ള നടപടികളൊന്നും കൈക്കൊണ്ടതായിട്ട് കാണുന്നില്ല. അത് ഈ കാര്യത്തിലും അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ഒരു കാര്യം തുറന്നു കാട്ടി എന്നുള്ളത് ആഹ്ലാദകരമായിട്ടുള്ളൊരു കാര്യമാണ്, വളരെ സന്തോഷകരമായ കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിലെ പല പ്രമുഖരടക്കം എന്നെടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ പ്രമുഖരൊക്കെ നമ്മുടെ ഭാവനയ്ക്ക് വിടുക മാത്രമാണ് ചെയ്യുന്നത്, അല്ലാണ്ട് ഒരാളുടെ പോലും പേര് പുറത്തു വരികയോ അതല്ലെങ്കിൽ ഒരാൾ ചെയ്ത കുറ്റകൃത്യം വെളിവാക്കപ്പെടുകയോ അങ്ങനെയൊന്നും ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷ തീരെ ഇല്ല. പക്ഷേ ആശ്വാസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ ഒരു റിപ്പോർട്ട് അതിൻ്റെ ആദ്യത്തെ വാചകം തന്നെ ഈ ആകാശത്തിലെ താരങ്ങൾക്ക് തിളക്കമില്ല എന്ന് പറയുന്ന വാചകം തന്നെ വളരെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് അധികാരികളുടെ ഭാഗത്തു നിന്നാണ്, നടപടികൾ എടുക്കേണ്ടത് അധികാരികളുടെ ഭാഗത്തു നിന്നാണ്. ഒന്ന്, ഉറപ്പ്, സ്ത്രീകൾക്ക് തൊഴിലിടങ്ങളിൽ സുരക്ഷിതത്വം നൽകുന്ന നിയമങ്ങൾ നമുക്കുണ്ട്. ഈ നിയമങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. സിനിമാ രംഗത്ത് അത് പാലിക്കുക എന്ന് പറയുന്നത് വലിയ വിഷമമുള്ള കാര്യമാണ്. ഒരു മദ്യ കച്ചവടം പോലെ തന്നെ സിനിമയും വലിയൊരു വരുമാന മാർഗ്ഗമാണ്. അതുകൊണ്ട് സർക്കാരും വളരെ സൂക്ഷിച്ച് മാത്രമാണ് ഇതിൽ ഇടപെടുള്ളൂ എന്നുള്ള ഒരു തോന്നല് നമുക്കെല്ലാവർക്കും ഉണ്ട്. പിന്നെ ഉള്ളത് നിരന്തരമായ ഒരു സമരം ആണ്. ആ നിരന്തര സമരത്തിന് എത്ര പേരെ സിനിമാ രംഗത്ത് നിന്ന് ഈ വെളിപ്പെടുത്തിയ സ്ത്രീകളെ തന്നെയും കിട്ടാൻ പോകുന്നില്ല. അത് കാരണം കൊണ്ട് തന്നെ WCCയുടെ ചരിത്രം പരിശോധിച്ചാൽ ആ തുടക്കത്തിൽ ഒറ്റക്കെട്ടായിട്ട് നിന്നവർ പോലും പലരും ഇല്ല, WCCയിൽ ഇല്ല. തന്നെയുമല്ല അതിനെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാവുന്ന തരത്തിലുള്ളൊരു പിന്തുണ അവർക്ക് സമൂഹം കൊടുത്തിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ അവർക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങൾ പരിശോധിച്ചാൽ തന്നെ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഉടനെ തന്നെ പ്രകോപിതരായിട്ട് പറയുന്ന ആളുകൾ തന്നെയും ഈ പെൺകുട്ടികളെ സംരക്ഷിച്ച് നിർത്തുന്ന വിധത്തിൽ WCC എന്ന് പറയുന്ന ഒരു സംഘടന കേരളത്തിന് ആവശ്യമാണ് എന്ന രീതിയിൽ ഒരു ഒറ്റക്കെട്ടായി നിന്നിട്ട് ഒരു പിന്തുണ അവർക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഈ കമ്മിറ്റി റിപ്പോർട്ട് വന്നു, കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു. ഇതൊക്കെ നമ്മുടെ ചിന്തയിൽ മുമ്പുണ്ടായിരുന്നതാണ്. എഡ്യൂക്കേറ്റഡ് അല്ലാത്ത വളരെ പാവപ്പെട്ടവരായിട്ടുള്ള സ്ത്രീകൾ ഈ രംഗത്തേക്ക് കടന്നു വന്നിരുന്നപ്പോൾ നിശബ്ദരായിട്ട് അവർ അനുഭവിച്ചു പോന്നിരുന്ന ചൂഷണങ്ങളാണ് ഈ വെളിപ്പെടുത്തപ്പെട്ടുള്ളത്. ഇപ്പോൾ
വിദ്യാസമ്പന്നരായിട്ടുള്ള യുവതികൾ ഇതിനൊരു തൊഴിലായി കണ്ടുകൊണ്ട്, വളരെ മാന്യമായ ഒരു തൊഴിലായി കണ്ടുകൊണ്ട് രംഗത്തേക്ക് വരുന്നു. അവർക്ക് ഇത്തരത്തിലുള്ള ലൈംഗിക ചൂഷണങ്ങളും പുരുഷാധിപത്യവും സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവരെ അതിനെ ഇത്തരത്തിലൊരു ഒരു ഒരു സംഘടന ഉണ്ടാക്കി അവരൊറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു. അവരോടൊപ്പം സ്ത്രീ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ സ്ത്രീകളും ഒറ്റക്കെട്ടായി നിന്നാൽ ശക്തമായിട്ട് ഒരുപക്ഷെ മാറ്റങ്ങൾ ഇവിടെ ഉണ്ടായേക്കാം.